ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് പച്ചരിയും തേങ്ങയും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ നമുക്ക് രാവിലെ ചായക്കടിയൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കിയാൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. നമുക്കിത് കറി കൂട്ടിയിട്ട് കഴിക്കാനും കറി ഇല്ലാതെ കഴിക്കാനും പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടുനോക്കുക. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. എന്നാൽ ഞാനൊരു മിക്സിൻ്റെ ജാറെടുത്തിക്കണം. ഫസ്റ്റ് നമ്മൾ പച്ചരി 1.5 കപ്പാണിത്. ഞാൻ വെള്ളത്തിൽ 2 മണിക്കൂർ ഇട്ടിച്ചിട്ട് കുതിർത്തതാണ്. കുതിർത്തിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് വെച്ചതാണ്. പിന്നെ എനിക്ക് 1.5 കപ്പ് തേങ്ങി. അപ്പോൾ 1.5 കപ്പ്ക്ക് 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇടുമ്പോൾ നമുക്ക് നമ്മളെ കടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിക്ക് ഇതാ 2 നുള്ളി ഈസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് നമുക്ക് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ളത് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പോളം വെള്ളം ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കണം. നല്ല മാവ് നല്ല ലൂസായി പോവാതെ നല്ല ഓവറായി കട്ടിണ്ടാവാനും പാടില്ല. അപ്പോൾ ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തലേ ദിവസം ചെയ്താൽ രാവിലെ കടിക്ക് എത്രയും പെട്ടെന്ന് തന്നെ കടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാനിതിവിടെ അരച്ച് വെച്ചിട്ട് ഉണ്ട്. ഈ മാവ് ഇത്രയും കട്ടിയായാൽ മതി. ഇനി നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കുക. രാത്രി അരച്ചൊക്കെയാണെങ്കിൽ രാവിലെ എടുക്കുമ്പോഴത്തേന് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടാവും. നമ്മളെ മാവ് നല്ല പൊന്തി വരും. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. വൈകുന്നേര കടിക്കാണെങ്കിലും ചെറുപയർ കറിയോ നല്ല മുട്ടക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് ഇതിൽ മധുരം കൂടി ചേർത്തിട്ട് അങ്ങനെയും കഴിക്കാം. അപ്പോൾ അത് ഞാൻ ഈ പാത്രത്തിലാണ് ഇവിടെ ഉണ്ടാക്കാൻ പോണത്. പാത്രത്തിലൊന്ന് നെയ്യ് തടവി കൊടുത്തിന്ന് നമുക്ക് ഒരു കയ്യിൽ ഫസ്റ്റ് ഇതിക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടാണോ 2 മിനിറ്റ് വേവിക്കാൻ. 2 മിനിറ്റ് ആയതിനു ശേഷം അത് തുറന്നാൽ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഒന്നും കൂടി നമ്മൾ നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. പിന്നെയും നമുക്ക് ഇതിൽ നിന്നൊരു കയ്യിൽ മാവും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ രാവിലൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാവും. തേങ്ങ ഒക്കെ നല്ല ചേർത്ത കാരണം ഇത് വെട്ടിയെടുത്തിട്ട് 2 പീസ് എളുപ്പം കഴിക്കാൻ പറ്റും. വീണ്ടും നമുക്കിത് മൂടിയിടാം. മൂടിയിട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെയും തുറന്നു നോക്കിയാൽ ഇത് വെന്തിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് എത്രയും ചെയ്തെടുക്കാം. ഇതാ ഞാൻ 3ാമത്തെ പ്രാവശ്യം ഒന്ന് നെയ്യ് തടവി കൊടുത്തിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത് കഴിക്കുമ്പോൾ നല്ല ലെയറായിട്ട് തന്നെ കഴിക്കാനും കിട്ടും. നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത്രയും ചെയ്തിട്ടിതാ പിന്നെ നമുക്കൊന്നും കൂടി മൂടിയുടെ വലിയ പാത്രത്തിലൊക്കെയാണ് തോന ആള് ഉള്ളതൊക്കെയാണെങ്കിൽ നമുക്ക് പിന്നെ ലെയറാക്കിയിട്ട് കുറച്ചും കൂടി കൂടുതലുണ്ടാക്കാം. അപ്പോൾ ദാ ഇത് വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തൊന്ന് ചെറുതായി ഒന്ന് തണുത്തിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ എടുക്കുകയാണ്. അപ്പോൾ അതായി ഫോർക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ വെടിപ്പിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കിട്ടും. നല്ല തണുത്ത് പോയാൽ നെയ്യ് തടവി കൊടുത്ത കാരണം പെട്ടെന്ന് തന്നെ ഇത് കിട്ടും. അപ്പോൾ നമുക്കിഞ്ഞിത് പ്ലേറ്റേക്ക് ഒന്ന് കൊട്ടിയെടുക്കാം. അപ്പോൾ അതാ ഞാനിതാ പ്ലേറ്റൊക്കെ കൊട്ടിയിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് തന്നെയാണ്. അപ്പം ഞാനതാ മുറിച്ച് നോക്കണം. എന്താ നമുക്ക് മധുരം കഴിക്കാത്തവർക്ക് ഇങ്ങനെയൊക്കെ വൈകുന്നേരം ഈവനിങ്സ് ഡേ കഴിക്ക് കഴിക്കാനൊക്കെ നല്ല കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയാണ്. അപ്പം ഇതുവരെ എങ്ങനെ ചെയ്തു നോക്കാത്തവരൊന്ന് ഇതുപോലെ ചെയ്തു നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.